നിയമത്തിനെതിരെ സമരം ചെയ്യുന്നവർക്ക് നേരെ അമിത് പോലീസും ആർ എസ് എസ് ഭീകരവാദികളും വലിയ ആക്രമണമാണ് അഴിച്ചുവിടുന്നത് ഗുജറാത്ത് മോഡൽ കലാപത്തിന് രാജ്യവ്യാപകമായി ആർ എസ് എസുകാർക്ക് ആഹ്വാനം നൽകുകയാണ് ഗുജറാത്തിലെ മുൻ ആഭ്യന്തര മന്ത്രിയും ഇപ്പോഴത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയുമായ അമിത് ഷാ ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായാണ് ജെ എൻ യുവിലെ വിദ്യാർത്ഥികൾക്ക് നേരെ ആർ എസ് എസ് ഭീകരവാദികളുടെ നേതൃത്വത്തിൽ ആക്രമണം അഴിച്ചുവിട്ടത് രാജ്യത്ത് ആകമാനം സമരക്കാർക്ക് നേരെ നടക്കുന്ന അടിച്ചമർത്തലിന് എതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി പൗരത്വ നിയമ ഭേദഗതി പിന്തുണച്ച് കോഴിക്കോട് എത്തുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സന്ദർശനത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തുവാൻ ജനുവരി പതിനഞ്ചിന് കറുത്ത മതിൽ തീർക്കാൻ ഒരുങ്ങുകയാണ് യൂത്ത് ലീഗ് വെസ്ഹിൽ ഹെലിപാഡ് മുതൽ കരിപ്പൂർ വിമാനത്താവളം വരെ കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് ബഹുജനങ്ങളെ അണിനിരത്തിയാണ് കറുത്ത മതിൽ തീർക്കുക മുപ്പത്തി അഞ്ച് കിലോമീറ്റർ നീളത്തിൽ ഒരു ലക്ഷം ആളുകളെ ബ്ലാക്ക് വാളിൽ അണിനിരത്തുമെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് അറിയിച്ചു ബ്ലാക്ക് വാളിന് മുന്നോടിയായി സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമായ ജനുവരി പന്ത്രണ്ടിന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ചിക്കാഗോയിൽ വിവേകാനന്ദൻ നടത്തിയ പ്രസംഗം പ്രിന്റ് ചെയ്ത് ബസ് കവലകളും കേന്ദ്രീകരിച്ച് വിതരണം ചെയ്യുമെന്നും യൂത്ത് ലീഗ് ഭാരവാഹികൾ അറിയിച്ചു എന്നാൽ യൂത്ത് ലീഗിന്റെ കറുത്ത മതിലിനെ ബി എങ്ങനെ പ്രതിരോധിക്കുമെന്ന കാര്യത്തിൽ സംസ്ഥാന പോലീസ് സേന ആശങ്കയിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രിക്ക് സംസ്ഥാനം നൽകേണ്ട സുരക്ഷ വളരെ വലുതാണ് ഒരു ലക്ഷം യുവാക്കൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഉണ്ടായേക്കാവുന്ന സംഘർഷാവസ്ഥ വിലയിരുത്തി സംസ്ഥാന പോലീസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകി കഴിഞ്ഞു യൂത്ത് ലീഗിന്റെ ഈ പ്രതിഷേധം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധേയമാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അമിത്ഷാ അഭിമുഖീകരിക്കാൻ പോകുന്നത് ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ബഹുജന പ്രക്ഷോഭം തന്നെയാവുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല